നമസ്കാരം. കേന്ദ്ര സഹമന്ത്രിയായി സുരേഷ് ഗോപി ചുമതലയേറ്റതോടെ പണി കിട്ടിയിരിക്കുന്നത് മുഖ്യന്റെ മരുമകനാണ്. കാര്യം സുരേഷ് ഗോപി ഏറ്റെടുത്തിരിക്കുന്ന വകുപ്പ് തന്നെ. പെട്രോളിയം, പ്രകൃതിവാതക, ടൂറിസം വകുപ്പാണ് സുരേഷ് ഗോപിക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് ജനശ്രദ്ധ നേടിയെടുക്കാനുള്ള റിയാസിന്റെ അടവ് ഇനി ഫലം കാണില്ല എന്നത് വ്യക്തം. അത് മാത്രവുമല്ല, വാഗ്ദാനങ്ങൾ പേപ്പറിൽ മാത്രം ഒതുക്കിക്കൊണ്ട് നടക്കുന്ന റിയാസിന് ഒരു മാതൃക കൂടെയായി തൃശൂരിലെ നിയുക്ത MP മാറും എന്നത് ഉറപ്പാണ്. കേന്ദ്ര ഫണ്ട് വാങ്ങി സംസ്ഥാന പദ്ധതിയാണ്, സംസ്ഥാനമാണ് ഈ പദ്ധതിയെല്ലാം കൊണ്ടുവന്നത്, നടപ്പിലാക്കിയത്. ഇതിന്റെ എല്ലാം ക്രെഡിറ്റ് സംസ്ഥാനത്തിനാണെന്ന് പറയുന്ന ഇടത് സർക്കാർ ന്യായവും ഇനി നടപ്പാകില്ല. ഇതുവരെ ശരിയാക്കാം എന്ന റിയാസ് അവതരിപ്പിച്ചിരുന്ന പദ്ധതികളെല്ലാം ഇനി ഉടനടി തന്നെ നടപ്പിലാക്കുകയും ചെയ്യും. റിയാസ് അല്ല, BJP സർക്കാർ ആയിരിക്കും അതിന് പിറകിൽ എന്നത് മാത്രമാണ് വ്യത്യാസം. എന്തായാലും ഇനി ലൊട്ടിലൊടുക്ക് പരിപാടി കൊണ്ട് കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാനൊരുങ്ങുന്ന സാഹചര്യം ഇടത് സർക്കാരിനെ കൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന കാര്യം സുരേഷ് ഗോപി ആ സ്ഥാനം ഏറ്റെടുക്കുന്നതിലൂടെ വ്യക്തമാകുകയാണ്. നിലവിൽ കേരള ടൂറിസം വകുപ്പ് അത് വളരെ വലിയ രീതിയിൽ, പരാജയമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ്. കേരളത്തിന്റെ മുഖം തന്നെ മാറ്റിയെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് മുഹമ്മദ് റിയാസ് ഓരോ പദ്ധതികളും കേരളത്തിൽ ആരംഭിക്കാറുള്ളത്. എന്നാൽ പദ്ധതിക്ക് വേണ്ടുന്ന പണം കേന്ദ്രത്തിൽ നിന്നും സംസ്ഥാനത്തിൽ നിന്നും കൈപ്പറ്റി കഴിഞ്ഞാൽ പിന്നെ മന്ത്രി വേറൊരു വഴിക്ക്, പദ്ധതി വേറൊരു വഴിക്ക്, അതാണ് കാണാറുള്ളത്. അങ്ങനെയാണ് സാധാരണഗതിയിൽ പല പദ്ധതികളും നടപ്പിലാകാറുള്ളതും. തിരുവനന്തപുരത്ത് തുടങ്ങുമെന്ന് പറഞ്ഞിരുന്ന കണ്ണാടി പാലവും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജും മാനവീയവും വീതിയും എല്ലാം അതിന്റെ ഏറ്റവും വലിയ തെളിവുകളുമാണ്. കണ്ണാടി പാലം ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ പൊളിഞ്ഞു പാളിസായി. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ആരംഭിച്ച് ഒരു വർഷം മാത്രം പൂർത്തിയാകും മുമ്പ് അത് പൊളിഞ്ഞിരിക്കുന്നു. ഇന്നും പലയിടങ്ങളിലും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ അവശിഷ്ടങ്ങൾ ഒഴുകി നടക്കുന്നു എന്നാണ് ഓരോ ദിവസവും റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. മാനവീയം വീതിയുടെ കാര്യം പറയാതിരിക്കുന്നതാണ് ഭേദം. പോലീസ് സാന്നിധ്യം അടക്കം ഉറപ്പാക്കി ലക്ഷങ്ങൾ ചെലവിട്ട് മാനവീയം വീതി പുനരുദ്ധാരണം ചെയ്തിട്ട് ആ സ്ഥലത്ത് ഇന്നും കള്ളും കഞ്ചാവും അടിയും പിടിയും മാത്രമാണ് ഉണ്ടാകുന്നത്. ആ മേഖല കേരളത്തിൽ ഏറ്റവും വലിയ അക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഓരോരോ പദ്ധതിയുടെ പേര് പറഞ്ഞ് കേരളത്തിൽ എന്തൊക്കെയോ തങ്ങൾ നടപ്പിലാക്കുന്നുണ്ട് എന്ന് കാണിക്കാൻ ഇടത് സർക്കാർ ശ്രമിക്കുന്നതും അതുവഴി വോട്ട് വാങ്ങാനുള്ള മുഖ്യന്റെ മാസ്റ്റർ പ്ലാനായിട്ടുള്ള റിയാസിന്റെ പദ്ധതിയും എല്ലാം ചീട്ട് കൊട്ടാരം പോലെ തന്നെ പൊളിഞ്ഞടുങ്ങുന്നു എന്നതാണ് ചുരുക്കം. എന്തായാലും ഇനി കേരളത്തിൽ വലിയ മാറ്റങ്ങളാണ് സുരേഷ് ഗോപി വരുത്താൻ പോകുന്നത് എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഒരിടത്തും നിരാശരാകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും കേരളത്തിൽ ടൂറിസം സാധ്യതകൾ പരമാവധി താൻ ഉപയോഗപ്പെടുത്തുമെന്നും കേന്ദ്രമന്ത്രിയായി സുരേഷ് ഗോപി സത്യപ്രതിജ്ഞ ചെയ്യുന്ന സാഹചര്യത്തിൽ മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. ടൂറിസം മേഖലയെ അടുത്ത പടിയിലേക്ക് ഉയർത്താനാണ് താൻ ശ്രമിക്കുക. ലോകത്തിന് അടുത്ത ദശാബ്ദത്തിന്റെ ടൂറിസം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാനും പുതിയ രുചി പകരാനും താൻ ശ്രമിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കേരളമാണ് ഇന്ത്യയുടെ ടൂറിസത്തിന്റെ പരമ സാധ്യതയെന്ന് പ്രധാനമന്ത്രി നേരത്തെ തന്നെ പരാമർശിച്ചിട്ടുണ്ട്. ആ സാധ്യതയെ വിനിയോഗിക്കാനുള്ള നിയോഗം തനിക്കായിരിക്കുമെന്നും സുരേഷ് ഗോപി ചുമതലയേറ്റതിന് പിന്നാലെ വ്യക്തമാക്കി. ഇതിനു മുമ്പ് വന്നു പോയവർക്ക് വീണ്ടും വരാനും പുതിയതായി വരാൻ താല്പര്യപ്പെടുന്നവർക്ക് അഭികാമ്യതയോടെ വരാനുമുള്ള ഒരു സംവിധാനമായി സജ്ജമാക്കാൻ, കേരളത്തെ ഒരുക്കിയെടുക്കാൻ തന്നെ കൊണ്ട് സാധിക്കുന്നതിന്റെ പരമാവധി ചെയ്യുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കേരളത്തിൽ നിന്നുള്ള സഹമന്ത്രിയായ സുരേഷ് ഗോപിക്കും ജോർജ് കുര്യനും വളരെ സുപ്രധാനപ്പെട്ട വകുപ്പുകൾ തന്നെയാണ് കേന്ദ്രം നൽകിയിരിക്കുന്നത്. പെട്രോളിയം, പ്രകൃതിവാതക, ടൂറിസം വകുപ്പാണ് സുരേഷ് ഗോപിക്ക് നൽകിയിരിക്കുന്നത്. ടൂറിസം മന്ത്രാലയത്തിലേക്ക് സുരേഷ് ഗോപിയുടെ വരവിനെ കേരളം വലിയ പ്രതീക്ഷയോടെ തന്നെ കാണുന്ന നിമിഷങ്ങളാണ് ഇപ്പോൾ. സംസ്ഥാനത്തെ നിരവധി പെട്രോളിയം പദ്ധതികൾക്കും സുരേഷ് ഗോപിയുടെ സ്ഥാനലബ്ധി ഊർജം പകരുമെന്നാണ് വിശ്വസിക്കുന്നത്. ഹർദീപ് സിംഗ് പുരിയാണ് പെട്രോളിയം മന്ത്രാലയത്തിന്റെ ക്യാബിനറ്റ് മന്ത്രിയായി സ്ഥാനമേറ്റിരിക്കുന്നത്. എന്തായാലും സുരേഷ് ഗോപിയുടെ ഈ ഒരു വരവ് അത് റിയാസിനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഏൽക്കുന്ന ഏറ്റവും വലിയ അടിയായിരിക്കും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു.